ദൈവം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, തോപത്തിന്റെ പുസ്തകത്തില് വളരെ നമ്മളെ സ്പർശിക്കുന്ന ഒരു വചനമുണ്ട്. 4:5 അവിടെ തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയാണ്, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർമ്മിക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ നീ ലംഘിക്കുകയോ അരുത്. ഒരു കാര്യം വേണമെന്ന് പറയുന്നു, ഒരു കാര്യം അരുതെന്ന് പറയുന്നു. എന്താണ് പറയണേ? വേണ്ട കാര്യം എന്താ? ഫുൾ ടൈം നിന്റെ ജീവിതത്തിലെ ഓരോ ചലനത്തിലും ഓരോ സെക്കൻഡിലും എന്ത് നീ ഓർക്കണം? നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം. ഓർക്കണം. നിന്റെ ഓർമ്മ മുഴുവൻ ഇന്ന് എവിടെയാ കിടക്കണേ? നിന്റെ ജീവിതത്തിൽ 24 മണിക്കൂർ, ഒരു ഫുൾ ഡേ, ഈ 24 മണിക്കൂറില് എത്ര സമയം നീ ദൈവമായ കർത്താവിനെ ഓർക്കണ്ട്? കർത്താവ് ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞെ, നിനക്ക് എന്റെ ജീവിതത്തിൽ ഇടമുണ്ടോ? ഞാൻ നിനക്ക് എന്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനം നൽകിയിരിക്കുന്നു. വിലപ്പെട്ടവനായി കരുതി ഞാൻ നിന്നെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചേക്കാണ്. പക്ഷെ നിന്റെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ടോ? നീ എന്നെ വല്ലത് ഓർക്കണ്ടോ? നീ ഓരോ കാര്യം ചെയ്യുമ്പോ എന്നോടൊന്ന് ആലോചന ചോദിക്കണ്ടോ? അതുപോലെ ഞാൻ നിനക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്. ദൈവകൽപ്പനകളുണ്ട്, തിരുസഭയുടെ കൽപ്പനകളുണ്ട് അല്ലേ? ഓരോ ജോലിക്ക് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, ഓരോ കോൺഗ്രിഗേഷന് അതിൻ്റെതായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ തന്നേക്കുന്ന അത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതനുസരിച്ചാണോ ഇന്ന് എന്റെ കുഞ്ഞു നീ പോകുന്നേ? കർത്താവ് പറയാണ്, ഒരിക്കലും പാപം ചെയ്യരുത്. ഇതൊക്കെ തെറ്റിക്കുന്നത് പാപാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ വന്ന് കയറുമ്പോ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴിയിലൂടെ ആവില്ല പോയിക്കൊണ്ടിരിക്കണേ. കർത്താവ് പറയാണ്, നീ ഒന്ന് മനസ്സിലാക്ക്, നീ എന്നെ മറന്നുള്ള യാത്രകളല്ലേ നിന്റെ ജീവിതത്തിൽ പലപ്പോഴും അനർത്ഥങ്ങൾക്ക് കാരണം. കൽപ്പനകൾ വിട്ടുള്ള നിന്റെ തന്നെ പ്രമാണങ്ങൾ അനുസരിച്ചും ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ജീവിതമല്ലേ നിന്നെ പലപ്പോഴും രോഗിയാക്കി മാറ്റിയിട്ടുള്ളേ? നിന്റെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴല്ലേ പലപ്പോഴും നിന്റെ ജീവിതത്തില് നിരാശ നിന്നെ പിടികൂടിയിട്ടുള്ളേ? അനുദപിക്കാം നമുക്ക്. കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ അവിടുത്തെ സാന്നിധ്യത്തിന്റെ ലഹരി നമ്മുടെ ജീവിതത്തില്